ബേസിക്കലി ഒരു ചിത്രം വരയ്ക്കുന്ന ആളാണ്, ഫൈൻ ആർട്സ് കഴിഞ്ഞ ആളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ടൂൺസ് ആനിമേഷൻ തുടങ്ങിയപ്പോൾ അവിടെ ആനിമേറ്ററായിട്ട് ജോലി കയറി, അവിടെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. പിന്നെ ആനിമേഷൻ ഫീൽഡിലേക്ക് വന്നു. പിന്നെ ഇപ്പോൾ ഫ്രീലാൻസായിട്ട് വർക്കുകൾ ചെയ്യുന്നു, സ്റ്റോറി ബോർഡ് ചെയ്യുന്നു, ആനിമാറ്റിക്സ്, പിന്നെ കൺസെപ്റ്റ് ആർട്ട് സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നു, അങ്ങനെയൊക്കെ പല വർക്കുകളും ഇൻസ്ട്രേഷൻ ചെയ്യാറുണ്ട്. കൂടുതലും വരയായിട്ട് ബന്ധപ്പെട്ട പിന്നെ സിനിമയുടെ ഈ സിനിമയുടെ കൺസെപ്റ്റ് ആർട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു. സിഗ്നേച്ചർ ഫിലിമിൻ്റെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ്വാദകർ, നല്ല സിനിമയുടെ ആസ്വാദകർ സിനിമ ആസ്വദിക്കാനായിട്ട് വരുന്നു. നല്ല സിനിമ എന്ന് പറയുമ്പോൾ അത് ഒരു ഉയരം, ഓരോ പുതിയ സിനിമ നല്ല സിനിമകളും അത് ഒരു ഉയരത്തിലാണ് നിൽക്കുക. സാധനം ഉയരം എന്നുള്ള സങ്കല്പത്തിലേക്ക് വരുന്നുണ്ട്. നല്ല സിനിമ എന്ന് പറയുമ്പോൾ ഓരോ പുതിയ സിനിമകളും പഴയതിനേക്കാളും നല്ല നല്ല സിനിമകളായിട്ട് വരുമ്പോൾ അതിന് നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ഉയരം എന്നുള്ളൊരു സങ്കല്പമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പടികൾ കയറി ഉയരത്തിലേക്ക് പോകുന്ന ആസ്വാദകർ നല്ല സിനിമ ആസ്വദിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ആ ആസ്വാദകരിലേക്ക് നമ്മൾ ഈ അക്കാദമിയുടെ ലോകമായിട്ടുള്ള ചകോരത്തിന് നല്ല സിനിമയുടെ രൂപമായിട്ട് നമ്മൾ ഉപയോഗിച്ചേക്കാണ് ഇതിൽ. ആ ചകോരം പറന്ന് വന്നിട്ട് ആസ്വാദകരുടെ ഹൃദയത്തിലിരുന്ന് അവരുടെ ഹൃദയമുടുപ്പായിട്ട് തന്നെ മാറുന്നു. ചകോരം അവരുടെ ഹൃദയമുടുപ്പായിട്ട് മാറി അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു നല്ല സിനിമ. അത് ഒരാളുടെ ഉള്ളിലല്ല, ആസ്വാദകർ, അത് ജനകീയമായിട്ടുള്ളൊരു ഒരു കൂട്ടായ്മ, അങ്ങനെ ഒരു സംഗതി അതിനകത്ത് അവസാനത്തെ ഷോട്ടിലേ വരുന്നുണ്ട്. അങ്ങനെ ഒന്നിച്ച് എല്ലാ ജനങ്ങളും ഒന്നിച്ച് പല തരക്കാരായിട്ടുള്ള ജനങ്ങൾ, അങ്ങനെ പറയുമ്പോൾ എല്ലാ രീതിയിലും എല്ലാ അർത്ഥത്തിലും അവരിലേക്ക് നല്ല സിനിമ ഒരേപോലെ ഏക രീതിയിൽ പ്രവേശിച്ച് ഒന്നായി മാറുന്ന ഒരു ആശയമാണ്. അതിനെ ഒരു വിഷ്വൽ ചെയ്ത് കൊണ്ടുവന്നതാണ് ഈ സിഗ്നേച്ചർ ഫിലിം. അങ്ങനെയാണുള്ളത്. അത് പിന്നെ അതിൻ്റെ വിഷ്വൽ ലുക്കിൽ കുറച്ച് മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതി. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ അതിന് നമ്മുടെ സിനിമയുടെ നിഴലും വെളിച്ചും എന്നുള്ള ഒരു സിനിമയുടെ അടിസ്ഥാനമായിട്ടുള്ള ഒരു വിഷ്വലി ഉള്ള ഒരു നിഴലും വെളിച്ചവുമാണ് സിനിമയുടെ അടിസ്ഥാന സംഗതി. അപ്പോൾ അതിനെയും അങ്ങനെ അതിനെ വ്യക്തമായിട്ട് ആലോചിച്ചൊന്നുമില്ല, അതിനൊരു കണക്ഷൻ വരുന്നുണ്ട്. ആ രീതിയിലാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള സംഗതി കൊടുക്കാനുള്ള കാരണം. അങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടായി വന്നിട്ടുള്ളത് സിനിമയുടെ ഫീലിംഗ്. ഞാൻ ഫെസ്റ്റിവലിൽ തുടർച്ചയായിട്ടൊക്കെ പങ്കെടുക്കുന്ന ആളൊന്നുമല്ല, അവസരം കിട്ടുമ്പോഴൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, സിനിമകൾ കാണുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. അങ്ങനെ തുടർച്ചയായിട്ട് പങ്കെടുത്തിട്ടൊന്നുമില്ല. ഇതിനെപ്പറ്റി നല്ല നമുക്ക് കേരളത്തിൽ നല്ല സിനിമകൾ കാണാൻ ലോകത്തിലുള്ള ഓരോ സമയത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അറിയാനും കാണാനും പറ്റിയ ഒരു അവസരം ഇത് മാത്രമേ ഉള്ളൂ. വേറെ അവസരം നമുക്ക് കിട്ടില്ല. പിന്നെ വേറെ നെറ്റ് വഴിക്കൊക്കെ സിനിമകൾ കാണാമെന്നല്ലാതെ അല്ലാതെ അവസരം നമുക്ക് കിട്ടില്ല. അത് വലിയൊരു എന്താ പറയുക, വലിയൊരു അവസരം തന്നെയാണ്. അത് പല സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. സജീവമായി പങ്കെടുക്കണമെന്നാണ് ആഗ്രഹം, പങ്കെടുക്കുന്നതെന്ന് വിചാരിക്കുന്നു. അതെ.